പേര് അനു. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ സാക്ഷ്യം പറയുന്നത് ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 2018 ഒമ്പതാം തീയതി എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ മാസം മാർച്ച് 25 തീയതി എൻ്റെ പപ്പായ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സ്ട്രോക്ക് വരികയും വണ്ടി നിർത്തുകയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ എമർജൻസിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 24 മണിക്കൂറുകൂടെ ഉള്ളൂ, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാശുരൂപവും തേനും ഉടമ്പടി പത്രവുമായിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ എമർജൻസി തന്നെ പപ്പായ്ക്ക് വായിൽ തേനും എണ്ണയും പിന്നെ കാശുരൂപം മാല കൊന്തയിൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം അന്ന് രാത്രി പപ്പായെ ഐ സിയുലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഐ സിയുവിൻ്റെ പുറത്തിരുന്ന് ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥന ഉറങ്ങാതെ പ്രാർത്ഥനയായിരുന്നു. കാരണം പപ്പായുടെ ഇടത്ത് കൈയും ഇടത്ത് കാലും അനങ്ങുന്നില്ലായിരുന്നു, സംസാരിക്കുന്ന മുഴുവൻ പിച്ചും പെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ മാതാവിനോട് പറഞ്ഞു 6 ഉടമ്പടി നിയോഗങ്ങളും പാലിച്ചു തരണ്ട, ഈ ഒരൊറ്റ കാര്യം സാധിച്ചു തന്നാൽ മതി, ഞങ്ങളുടെ പപ്പായെ തിരിച്ചു തന്നാൽ മാത്രം മതി എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ പപ്പായെ MRIക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ പപ്പായുടെ കൈകൾ പൊക്കുകയും കാലുകൾ അനക്കാനും തുടങ്ങി. അതിന് ICUയില് നഴ്സുമാരുടെ സമ്മതത്തോടെ ഞങ്ങൾ തേൻ വായിൽ ഒഴിച്ചു കൊടുക്കാനും നഴ്സുമാർ സമ്മതിച്ചു. പിറ്റേന്ന് പപ്പ ഓരോ ദിവസവും കഴിയുന്തോറും പപ്പ ബെറ്റർ ആയിക്കൊണ്ട് വന്നു. MRI ചെക്ക് ചെയ്തിട്ട് ബ്ലീഡിങ് കൂടുവാണെ പപ്പായ്ക്ക് സർജറി ചെയ്യേണ്ടി വരും, ഇനി ചിലപ്പം അനങ്ങിന്ന് വരില്ല എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് 3 ദിവസം ICU കിടന്നു. ഓരോ ദിവസവും MRI ചെയ്തു. അപ്പോൾ ആ വന്ന ബ്ലീഡിനെ കഴിഞ്ഞ് കൂടുന്നില്ലായിരുന്നു, എന്തായിരുന്നു വന്നേ അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സർജറി കൂടാതെ 4 ദിവസം പപ്പ ഡിസ്ചാർജ് ആവുകയും ഇപ്പോൾ ഒരു കുഴപ്പം കൂടാതെ വീട്ടിലുണ്ട്. വായിക്കൂടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി, എല്ലാ ഭക്ഷണവും കഴിക്കുകയും സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്യാനും തുടങ്ങി. ഇത് തന്നത് മാതാവാണ്. മാതാവ് മാത്രമാണ് ഞങ്ങളെ അപ്പോൾ സഹായിച്ചത്, ശക്തിയായി ആ മാതാവ് അവിടെ പ്രവർത്തിച്ചു എന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഉടമ്പടി എടുത്തതിൽ ഒരു മെയിനായിട്ടുള്ള കാര്യം എൻ്റെ ഓസ്ട്രേലിയയിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ കൊല്ലം അഡാപ്റ്റേഷൻ കഴിഞ്ഞാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ ഇപ്പം നഴ്സായിട്ട് ജോലി കിട്ടണേ വിസയുടെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പാസ്സായാലും അവർ വിസ തരേണ്ടതുകൊണ്ട് അവർ ബില്ലിംഗ് ആവുന്നില്ലായിരുന്നു. അങ്ങനെ ഡിസംബർ 9 തീയതി എൻ്റെ മമ്മി ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ജനുവരിയിൽ എനിക്കൊരു ഇൻ്റർവ്യൂ നാട്ടിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അതൊരു 1 മാസം കഴിഞ്ഞപ്പോൾ അവർ റിജക്ഷൻ എന്ന് പറഞ്ഞു വന്നു. പക്ഷേ കാശുരൂപം കൈപ്പിടിച്ചാണ് ഞാൻ അത് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അവരെനിക്ക് മെയിൽ അയച്ചത് നിങ്ങൾ 6 മാസത്തിനുള്ളിൽ ഒരു വേക്കൻസി വന്നാൽ നിങ്ങളെ ഉറപ്പായിട്ടും വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ 6 മാസം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ഈ ഓരോ ഇൻ്റർവ്യൂ വരുന്നതും ഇവിടെ കൃപാസനത്തിൽ വന്ന് തിരിച്ചു പോയതിന് ശേഷമാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിനും ഞാൻ കാശുരൂപം വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഈ 2 കൂട്ടർ എന്നോട് പറഞ്ഞത് റിജക്ഷനാണ്, പക്ഷേ എലിജിബിൾ ലിസ്റ്റിൽ ഇട്ടേക്കുക, എപ്പോൾ വേണേലും വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നും ഇല്ലായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നും കൃപാസനത്തിൻ്റെ യൂട്യൂബിൽ പഴയതൊക്കെ കാണുമായിരുന്നു. അത് കഴിഞ്ഞ് 5 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ 2-3 മാസം മുമ്പേ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂക്കാർ എനിക്ക് അയച്ചേക്കുവാണ് അപ്പോയിൻമെൻ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം 1 ആഴ്ച കഴിഞ്ഞപ്പം 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരും എന്നോട് പറയാം അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പോവാ. അപ്പോൾ 2 ഇൻ്റർവ്യൂവും കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. 2 എന്നെ അവർ സെലക്ട് ചെയ്തു. അവിടെ ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ആ 2 ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ വിസയ്ക്ക് വെച്ചു. ഇന്നലെ ഞാൻ സാക്ഷി എഴുതിയപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് വിസയ്ക്ക് വന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ സാക്ഷി ചെയ്തത്. രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതോടെ വരെ എനിക്ക് വിസ വന്നില്ലായിരുന്നു. ഞാൻ ചേർത്തലയിലോട്ടുള്ള ബസ് കയറിയപ്പം എനിക്ക് പെട്ടെന്ന് വിസ വന്നു. അങ്ങനെ ഞാൻ എഴുതിയതുപോലെ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ പറ്റി. ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി.